സ്വാതന്ത്ര്യ സമൃദ്ധിയെ ഒറ്റിക്കൊടുക്കാൻ ബ്രിട്ടനിൽ നിന്നും പണം വാങ്ങിയതിനു ശേഷം തുടങ്ങിയ പ്രസിദ്ധീകരണമാണ് ദേശാഭിമാനി എന്ന ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് ഭാര്യരുടെ പരാമർശം ഇത് ശുദ്ധ അസമ്മതമാണെന്നും പിൻവലിച്ചില്ലെങ്കിൽ ഉടൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിയമ നടപടി സ്വീകരിച്ചോളൂ തന്റെ പക്കൾ പറഞ്ഞതിനെല്ലാം വ്യക്തമായ തെളിവുകൾ സന്ദീപ് വാര്യരും പക്ഷേ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു അനക്കവും കാണുന്നില്ല അപ്പോൾ ദേശാഭിമാനി ബ്രിട്ടീഷുകാരുടെ പ്രഭകണ്ഠ പേപ്പർ ആയിരുന്നു സന്ദീപ് ഭാര്യർ പറഞ്ഞതിലപ്പോൾ കഴമ്പുണ്ടോ ഇതിന്റെ സംശയ മനസ്സാവെ ജനങ്ങൾ തന്നെ ചോദിക്കുന്നതാണ് കാരണം മാതൃഭൂമി അക്ഷരോത്സവത്തിൽ സംഘടിപ്പിച്ച ബഹുസ്വരത എന്ന വിഷയത്തിലുള്ള ചർച്ചയിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തീപുരി പ്രകടനം കണ്ട് ഇപ്പൊ തന്നെ കേസ് കൊടുക്കണം പിള്ളയച്ച എന്ന നിലപാടൊക്കെ കണ്ടപ്പോ ഇപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കും നടക്കുമെന്ന് കരുതിയിരുന്നവർക്കെ ഇപ്പോൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടിപ്പോ ഏതാനും ദിവസങ്ങളാകുന്നു കാരണം മാതൃഭൂമി അക്ഷരോത്സവത്തിൽ സംഘടിപ്പിച്ച ബഹുസ്വരത എന്ന വിഷയത്തിലുള്ള ചർച്ചയിലെ പാർട്ടി സെക്രട്ടറി ോവിന്ദന്റെ തീപരി പ്രകടനം കണ്ട് ഇപ്പൊ തന്നെ കേസ് കൊടുക്കണം പിള്ളേച്ച എന്ന നിലപാടൊക്കെ കണ്ടപ്പോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കും നടക്കുമെന്ന് കാത്തിരിക്കാൻ കാതിരിക്കാൻ തുടങ്ങിയിട്ടിപ്പോ ദിവസം കുറയായി അതുകൊണ്ടാ ചോദിച്ചേ അതായത് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ സംഘടിപ്പിച്ച ബഹുസ്വരത എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു സന്ദീപ് വാര്യരുടെ പരാമർശം ഇതിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം കുബിജനായി രോഷാകുലനായി ചെങ്കുടി പാർട്ടിയെയും പാർട്ടി പ്രസിദ്ധീകരണത്തിനെതിരെയും തൊട്ടുകളിച്ച കളിച്ച ഒരു കളികളും അങ്ങനെയ സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുമോ അതങ്ങ് മത്സരിക്കട്ടേയുള്ളൂ സന്ദീപ് ഭാര്യയുടെ പരാമർശം ശുദ്ധ അസംബന്ധമാണെന്നും പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി ഉടൻ സ്വീകരിക്കുമെന്നും അപ്പോൾ തന്നെ ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്നാണ് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയത് ആദ്യഘട്ടത്തിൽ ഹിറ്റ്ലർക്കൊപ്പമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ചപ്പോൾ റഷ്യയുടെ നിർബന്ധം കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി അതിന്റെ ഭാഗമായാണ് പാർട്ടിക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ലഭിച്ചത് രാജ്യത്തെ ഒറ്റ കൊടുത്തതിന് ബ്രിട്ടനിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് അഞ്ച് പ്രസിദ്ധീകരണങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയത് അതിലൊന്നാണ് ദേശാഭിമാനി അല്ലാതെ പാലോറാമാതിയുടെ പശുവിനെ പണം കൊണ്ട് തുടങ്ങിയതല്ല ഇതാണ് വിവാദമായ സന്ദീപാരിയുടെ വാക്കുകൾ ഉടൻ പരാമർശം പിൻവലിക്കണമെന്ന് ഗോവിന്ദൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്നും ഇതിനെല്ലാം തെളിവുകളുണ്ടെന്നും സന്ദീപും വാദിച്ചു പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് എം എം ഹസനും ഗോവിന്ദിന്റെ പക്ഷത്തായിരുന്നു ദേശാഭിമാനി വിഷയത്തിൽ സന്ദീപ് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷമാണ് ദേശാഭിമാനി സ്ഥാപിച്ചതെന്നും ഹസൻ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയം തോന്നിയവരെല്ലാം ഉടനടി വിക്കിപീഡിയ പരതാൻ പോവുകയാണെങ്കിൽ വരട്ടെ ഒരു നിമിഷം ഓരോ മിനിറ്റ് ഇടപെട്ട് സഖാക്കൾ ദേശാഭിമാനിയുടെ സ്ഥാപക വർഷം തിരുത്തുകയാണെന്ന വിമർശനവുമായി ബി ജെ പി വക്താവ് സന്ദീപ് വചസസ് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സി പി എമ്മിനെ കടന്നാക്രമിക്കുന്നത് നമുക്ക് കാണാം പാർട്ടി ലേഡുകൾ കത്തിച്ചു കളഞ്ഞുവെന്നാണ് ആക്ഷേപം നേതാക്കൾക്കെതിരെയുള്ള തെളിവുകളും നശിപ്പിച്ചുവെന്നാണ് ആരോപണം ഈ പരാമർശങ്ങളോട് തൽക്കാലം സി പി എം പ്രതികരിക്കില്ല തിയേഡൽ സഖാക്കളുടെ സ്ഥിരം പരിപാടിയാണെങ്കിലും തിയേറ്റർ നശിപ്പിക്കാൻ പറ്റാത്തതാണ് സത്യമെന്ന് മനസ്സിലാക്കണമെന്നാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചത് ദേശാഭിമാനിക്ക് ബ്രിട്ടീഷ് സഹായം കിട്ടി എന്ന കാര്യം ബി ജെ പി വക്താവ് സന്ദീപ് വാര്യൽ കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ പറഞ്ഞിരുന്നു തുടർന്ന് സി പി എം സഖാക്കൾ ഇതു സംബന്ധിച്ച പരാമർശങ്ങൾ ഒഴിവാക്കി തിരുത്തൽ വരുത്തിയെന്നാണ് ആരോപണം അതിന്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരു വക്താവായ വജസ്പതി ഫേസ്ബുക്കിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നത് ദേശാഭിമാനിക്ക് ബ്രിട്ടീഷ് സഹായം കിട്ടിയെന്ന ചരിത്ര വസ്തുത സന്ദീപ് പൊതുവേദിയിൽ പറഞ്ഞതോടെ അന്തം കമ്മികൾ വിക്കിപീഡിയ തിരുത്തുന്നു എന്നാണ് സംഘികളുടെ പുതിയ ആരോപണം മൂത്ത കമ്മികൾ ചെയ്ത പാതകം മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ എത്രയോ ചെറുതാ മൂത്ത കള്ളന്മാർ മുഴുത്ത കള്ളം ചെയ്യുമ്പോൾ പാവങ്ങൾ അവർക്ക് പറ്റുന്ന ചെറിയ തിരികെകൾ ചെയ്യുന്നു എന്നേയുള്ളൂ പാർട്ടി രൂപീകരണ കാലം മുതൽ സ്വതന്ത്ര വരെയുള്ള പാർട്ടി കത്തിടപാടുകൾ വിവിധ ഘടകങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടുകൾ നേതാക്കളെ പറ്റിയുള്ള ആരോപണങ്ങൾ ചർച്ചകളുടെ മിനിറ്റ്സ് എന്നിവ അടങ്ങിയ പതിനാലുകൂറ്റൻ ഇരുപുപെട്ടികളിലെ പാർട്ടി രേഖകൾ കേന്ദ്ര കമ്മിറ്റി കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ഇതിനായി ഇ എം എസ് നിഖിൽ ചക്രവർത്തി ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എന്നിവരുൾപ്പെട്ട ആർക്കീവ്സ് കമ്മിറ്റി രൂപീകരിച്ചു ഇ എം എസ് കേരളത്തിലേക്ക് മടങ്ങിയപ്പോൾ എം ബസവ പുന്നയ്യ പകരം നിയോഗിക്കപ്പെട്ടു ഇതെല്ലാം പാർട്ടിയിലെ ജീർണതയുടെ തെളിവുകളാണ് ഇതൊന്നും ചരിത്രത്തിൽ വന്നുകൂടാ എന്നായിരുന്നു പാർട്ടി നിർദ്ദേശം പക്ഷേ ബ്രിട്ടീഷുകാർ പോയ ശേഷം നാഷണൽ ആർക്കൈവ്സിന്റെ ഭാഗമായ ഇത്തരം രേഖകൾ കത്തിക്കാൻ പാർട്ടിക്ക് അവസരം കിട്ടാത്തത് കൊണ്ട് പതുക്കെയാണെങ്കിലും ഇക്കാര്യങ്ങൾ വെളിയിൽ വന്നു പാർട്ടിക്ക് കുഴപ്പമില്ലാത്ത രേഖകൾ ഡൽഹിയിലെ അജോയ് ഭവനിൽ ഇപ്പോഴും ലഭ്യമാണ് തീടൽ സഖാക്കളുടെ സ്ഥിരം പരിപാടിയാണെങ്കിലും തീയിട്ട് നശിപ്പിക്കാൻ പറ്റാത്തതാണ് സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയും ഇത്തരം രേഖകൾ പുറത്തു വരിക തന്നെ ചെയ്യും വിക്കിപീഡിയ തിരുത്തി കൈ ചുരുക്കം കരുതിയിരിക്കുക ഇത് സന്ദീപ് വചസ്പതിയുടെ വാക്കുകൾ എന്തു തന്നെയാലും രണ്ടു വർഷം മുമ്പേ തന്നെ ന കൊണ്ട് കേസുകൂടെ എന്ന ഹാഷ്ടാഗോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശാഭിമാനിയുടെ ചരിത്രത്തെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ റെഫറൻസോടെയാണ് അദ്ദേഹം വിവരങ്ങൾ നൽകിയത് ദേശാഭിമാനി വരുത്തുന്നത് നിർത്തിയാൽ തന്നെ വെട്ടിക്കൊല്ലം നടക്കുന്ന ദേശാഭിമാനിയുടെ ചരിത്രം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ആ പത്രം ആരംഭിച്ചത് തന്നെ തന്റെ നാടിന്റെ സ്വാതന്ത്ര്യ സമരം അട്ടിമറിക്കാനും ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യാനുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അട്ടിമറിക്കാനുള്ള കൊട്ടേഷൻ ബ്രിട്ടീഷുകാരോട് ചോദിച്ചു വാങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് സമർപ്പിച്ച ഭീമൻ നിവേദനത്തിൽ ഇക്കാര്യം സ്പഷ്ടമാക്കുന്നുണ്ട് അതിൽ സ്വന്തം നാടിന് ചതിക്കുന്നവരെന്നർത്ഥം വരുന്ന അഞ്ചാം പതികൾ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്വിറ്റിന്റെ പ്രക്ഷോഭം നടത്തിയിരുന്ന സ്വതന്ത്ര സമര സേനാനികളെയാണ് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ വാചകങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ് എന്തായാലും ഇത്തരത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഒട്ടനവധി പേരാണ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി നിയമ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സംഭവത്തിലെ വസ്തുത ജനങ്ങൾക്കിടയിലും സജീവ ചർച്ചയാകുന്നു അപ്പോൾ ദേശഭിമാനി ബ്രിട്ടീഷുകാരുടെ പത്രം ആയിരുന്നോ എന്നതിൽ ഉത്തരം തേടുകയാണ് ജനങ്ങൾ ഇനി ചെങ്കുടി പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അവർക്കുള്ള ഉത്തരം നൽകുക എന്നത് സ്വന്തം മണ്ണിനെ ഒറ്റിക്കൊടുത്തവർ ആയിരുന്നു എന്നത്